ഇപ്പോൾ കെ സുധാകരൻ ദില്ലിയിൽ മാധ്യമങ്ങളെ കാണുന്നു വിമർശനങ്ങളും ആരോഗ്യകരമായ ചർച്ചകളും നടക്കുന്ന ഒരു പാർട്ടി അതിനകത്തൊരു സമൂലമായ പരിവർത്തനം 14 ജില്ലയിലെ കോൺഗ്രസ് അധ്യക്ഷന്മാരെ മാറ്റി പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനത്തിനെതിരെ എത്ര തലത്തിലെ ചർച്ച വന്നത് വളരെ ചെറിയ ചർച്ചയായിരുന്നു കുറഞ്ഞ ആളുകളെ പ്രതികരിച്ചിട്ടുള്ളൂ ഇവിടെ ഞാൻ പറയുന്നത് പ്രവർത്തകന്മാരോടാണ് കോൺഗ്രസ് ഒരു വലിയ പ്രസ്ഥാനമാണ് ഇതൊരു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാഷ്ട്രത്തിൻ്റെ ഒരു മിനിയേച്ചറാണ് കോൺഗ്രസ് ഇതിനകത്തെല്ലാം വ്യത്യസ്തമാണ് ഇന്ത്യയുടെ വൈരുദ്ധ്യങ്ങൾ അത് കോൺഗ്രസിനകത്തുണ്ട് സ്വാഭാവികമായും ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ അവരവരുടെ കാഴ്ചപ്പാടിൽ നോക്കിക്കാണുക സ്വാഭാവികം അതൊരു ജനാധിപത്യപരമായ അവകാശം ആ അവകാശത്തെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിക്കകത്ത് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാരും അതുപോലെ നേതാക്കന്മാരുമുള്ള ഒരു പാർട്ടിക്കകത്ത് 14 DCC പ്രസിഡന്റന്മാരെ പ്രഖ്യാപിച്ചിട്ട് ഇത്രയേ വിമർശനം വന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളാ പ്രോസസ്സിൻ്റെ മറ്റൊരു സൈഡ് മെറിറ്റിൻ്റെ സൈഡ് നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ വിലയിരുത്തണം അതാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊന്ന് പറഞ്ഞത് കേട്ടെ 14 DCC പ്രസിഡന്റന്മാരാണ് അപ്പോൾ അതിനകത്ത് ഇത്രയേറെ ഒരു വിശാലമായ പാർട്ടിക്കകത്ത് ഞാനൊരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അഭിപ്രായം പ്രകടിപ്പിക്കുന്നൊക്കെ എനിക്കറിയാം ആക്ഷേപങ്ങൾ ഉണ്ടാവാം പോയിട്ട് ചെയ്യുന്നത് 100% ശരിയാണ് 100% പെർഫെക്റ്റാണ് എന്നൊന്നും ഞങ്ങളും അവകാശപ്പെടുന്നില്ല പോരായ്മകൾ ഉണ്ടാവാം പോരായ്മകൾ തിരുത്താം അതിന് സമയമുണ്ട് സാവകാശമുണ്ട് അങ്ങനെ പല സാരമായ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം തിരുത്താം പക്ഷേ ഒരു പലരും കണക്ക് കൂട്ടിയ വിമർശനങ്ങളൊന്നും ഉണ്ടായില്ല കാണാം നാളെ പൂരം എന്നൊക്കെ പ്രഖ്യാപിച്ച നേതാക്കന്മാരുടെ പരിഹാസത്തിന് അനുസൃതമായി കേരളത്തിൽ പ്രതികരണമുണ്ടായോ എന്ന് മാധ്യമങ്ങൾ പരിശോധിക്കും ചർച്ചകൾ നടത്താതെ ചർച്ചകൾ നടന്നു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരാളാണ് ഉമ്മൻചാണ്ടിയെ പോലൊരാള് അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് മനോവിഷമാണ് അദ്ദേഹം പറയാൻ പാടില്ല ഇത് ഇതുവരെ കോൺഗ്രസിൻ്റെ അകത്ത് പാർട്ടിക്കകത്ത് 100,000 പുനഃസംഘടന നടന്നിട്ടുണ്ട് ആ പുനഃസംഘടന നടക്കുമ്പോഴൊക്കെ എന്തായിരുന്നു കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കാല പ്രവർത്തന ശൈലി എന്ന് മാധ്യമങ്ങൾക്കറിയാത്തതാണോ ഗ്രൂപ്പാണ് ഗ്രൂപ്പിൻ്റെ ചാനലിൽ വന്ന ആളുകൾ മാത്രമാണ് ഈ രംഗത്ത് പരിഗണിക്കപ്പെട്ടിരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാർ മാത്രം ഒത്തൊരുമിച്ചിരുന്ന് ചർച്ച നടത്തിയെടുക്കുന്ന തീരുമാനമാണ് പാർട്ടിയുടെ തീരുമാനം ആരോടാണ് അവർ ചർച്ച നടത്തിയത് ഞാൻ KPCCയുടെ 4 വർക്കിംഗ് പ്രസിഡൻ്റായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കീഴിൽ പ്രസിഡൻ്റായി വർക്കിംഗ് പ്രസിഡൻ്റായി 4 ആ 4 3-4 പല തലങ്ങളിലുള്ള സംഘടന സ്ഥാനാർത്ഥി നിർണയം മുതലുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട ഈ നേതാക്കളോട് സ്നേഹത്തോടെ ചോദിക്കുക ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ചർച്ച കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുണ്ടോ നടത്തിയെങ്കിൽ ഏത് തലത്തിലാണ് നടത്തിയത് എന്നോട് ഒരു വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലക്ക് ഒരു തലത്തിൽ ഒരു തവണ പോലും ഒരു ചർച്ച നടത്താതെ സ്ഥാനാർത്ഥി നിർണയ പട്ടികയടക്കവും ഭാരവാഹികളുടെ പട്ടികയടക്കവും നിരവധി തവണ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അംഗീകാരം വാങ്ങി വന്നതാണ് കഴിഞ്ഞ കാലത്തെ കീഴ്വഴക്കം അതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിരുന്നു ഇത്തവണ ഞാൻ എല്ലാ തലങ്ങളിലും ചർച്ച നടത്തി എനിക്ക് ആദ്യം ഉമ്മൻചാണ്ടി പറയുന്നതിന് നിഷേധിക്കേണ്ടി വരുന്നതിൽ എനിക്ക് വളരെയേറെ പ്രയാസമുണ്ട് ഉമ്മൻചാണ്ടി ചർച്ച ചെയ്തില്ല എന്നല്ലേ പറഞ്ഞത് ഞാനും ഉമ്മൻചാണ്ടി 2 ഇരുന്ന് ചർച്ച നടത്തിയിട്ടുണ്ട് ആ 2 ചർച്ച നടത്തിയപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ആളുകളുടെ പ്രപ്പോസൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതേ ഇത് ഞാൻ അദ്ദേഹം പറയുമ്പോൾ ഡയറിയിൽ എഴുതി വെച്ചതാണ് ഇതാര് തന്ന പേരാണ്
ഈ പേരിനകത്തുള്ളവർ തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നതിൽ ഏറെ പലരും. രമേശ് ചെന്നിത്തലയുമായി ഞാൻ രണ്ട് തവണ സംസാരിച്ചിട്ടുണ്ട്. ഓരോ സ്ഥാനാർത്ഥിയെക്കുറിച്ചും ഓരോ ജില്ലയെക്കുറിച്ചും രമേശുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനം ഒരു കാര്യം ഞാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ഒരു റിട്ടേണായ ഒരു ഒരു ലിസ്റ്റിന് തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞു ലിസ്റ്റ് തരാം, ഞാൻ തിങ്കളാഴ്ച അസംബ്ലിയിൽ വെച്ച് വി ഡി സതീശൻ്റെ കയ്യിൽ കൊടുക്കാം. തിങ്കളാഴ്ച സതീശൻ ലിസ്റ്റിന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് രമേശ് തരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തരുന്നില്ല. രമേശ് തരാമെന്ന് പറഞ്ഞു, പക്ഷേ രമേശ് ലിസ്റ്റ് തന്നില്ല. പോയി വന്ന് നമുക്ക് വീണ്ടും സംസാരിക്കാം, കാണാം എന്നൊക്കെ ഞാൻ പറഞ്ഞത് ശരിയാണ്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ചർച്ച നടന്നില്ല എന്ന് പറയുന്നത് അസത്യം, വാസ്തവ വിരുദ്ധം, തെറ്റ്. അതിൻ്റെ മേലെ പിന്നെ എന്ത് ചർച്ചയാണ് വേണ്ടത്? അതിനകത്ത് ചർച്ച നടത്തേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ എന്ന നിലക്ക് മൂന്ന് വർക്കിംഗ് പ്രസിഡൻറ്റും പാർട്ടി പാർലമെൻ്ററി പാർട്ടി ലീഡറും കെ പി സി പ്രസിഡന്റ് എന്ന നിലക്ക് ഞാൻ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരാളുകൾ പ്രപ്പോസൽസ് തന്നു കഴിഞ്ഞാൽ ആ പ്രപ്പോസൽസിൻ്റെ അകത്ത് എന്ത് വേണം എന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്നത് എല്ലാവരും പിന്നെ വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ? ചർച്ച നടക്കുമോ? ഞാൻ എൻ്റെ ചോദ്യം, ചർച്ച നടന്നില്ലെന്ന് പറയുന്ന ഇവർ കൈകാര്യം ചെയ്ത കാലഘട്ടങ്ങളിൽ എത്ര ചർച്ച നടത്തിയിട്ടാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയും ഈ ഭാരവാഹിത്വ പട്ടികയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പോൾ ഹൈക്കമാൻഡിനെ പോലും നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തല പറയുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ബാബു പ്രസാദ് വയ്യാതെ കിടക്കുന്ന ആളാണെന്ന് പോലും ഹൈക്കമാൻഡിൽ ചെന്ന് പറഞ്ഞ ആ രീതിയിലുള്ള വലിയ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിച്ചു ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഹൈക്കമാൻഡിൽ നടന്ന ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. താഴെത്തട്ട് രമേശോടും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയോടും സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഞങ്ങൾ തന്നെയാണ്. ഗ്രൂപ്പുകളുടെ പേരിൽ സ്ഥാനമാനങ്ങൾ നേടിയിട്ട് ഗ്രൂപ്പുകളെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് നേതാക്കളെ തിരിയുന്നതാണ് രമേശ് പറഞ്ഞത്. അല്ല, ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ ആ കാലത്തിൽ, പിന്നെ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളാകലല്ലേ സാധിക്കുള്ളൂ. നിങ്ങൾ ഓർക്കേണ്ടുന്നത് 92 നടന്ന ഒരു തെരഞ്ഞെടുപ്പ്, സംഘടനാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമാണ്, അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിൻ്റെ 92 നരസിംഹറാവു പ്രധാനമന്ത്രി പ്രസിഡൻ്റും ആയപ്പോൾ. അന്ന് ഞാൻ കണ്ണൂരിൽ മത്സരിച്ചത് ഒറ്റക്കാണ്, എനിക്ക് ഗ്രൂപ്പില്ല, ഒറ്റക്കാണ്. ആ എന്നെ മത്സരിച്ച എനിക്കെതിരെ മത്സരിച്ചത് രണ്ടും എയും ഐയും ഒരുമിച്ച് നിന്ന ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ഗ്രൂപ്പ് എനിക്ക് അന്ന് ഗ്രൂപ്പില്ല, ഗ്രൂപ്പിലേക്ക് എനിക്ക് എൻട്രി ഇല്ല, അതുകൊണ്ട് ഗ്രൂപ്പ് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എന്നെ പോലത്തെ ഒരുപാട് ആളുകൾ കോൺഗ്രസിൻ്റെ അകത്തുണ്ട്, ഈ വന്നതിലുമുണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലൂടെ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന നിഷ്കർഷത മാറ്റിയത് സ്വാഭാവികമായും അസ്വസ്ഥരാക്കിയ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ പറയാം. രണ്ട് നേതാക്കളെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിൽ കെ കെ ശിവദാസൻ നായർ ഉന്നയിക്കുന്ന കാര്യം, ഇക്കാര്യത്തിൽ ഒരു ഒരു എന്താ പറയുക ഫോക്കസ് നോട്ടീസ് പോലും നൽകാതെ വളരെ എന്താ പറയുക അടിയന്തരമായി തന്നെ നടപടി എടുത്തു, ശരിയല്ല എന്നൊരു നിലപാടാണ്. പ്രശ്നനാണ് ശിവദാസൻ നായർ, പരമ്പരയുള്ള നേതാവാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇത് വന്നത് ശരിയായില്ല ഈ കമൻ്റ്. ഞാൻ ചോദിക്കുന്നു, വിശദീകരണം എപ്പോഴാണ് കൊടുക്കുക? വിശദീകരണം വ്യക്തതയില്ലാത്ത കാരണങ്ങൾക്കാണ് വിശദീകരണം. ഇത് ചാനലിൽ പ്രസംഗിച്ച ചാനലിൽ പ്രസ്താവിച്ച പ്രസ്താവനയ്ക്ക് എന്താണ് വ്യക്തതയുടെ അവ്യക്തത എന്താണ്? നിങ്ങൾ ചെയ്തോ ചെയ്തില്ലേ എന്ന സംശയം വരുമ്പോഴാണ് വിശദീകരണം. അല്ലാതെ വിശദീകരണം എന്തിനാ? ഇത് ചാനലിലൊക്കെ വരുന്ന വന്ന വാർത്തയല്ലേ, ആ വാർത്തക്ക് എന്ത് വിശദീകരണ ചോദിക്കേണ്ടുന്നത്? അന്തിമ പട്ടികയുടെ ആരുടെ അഭിപ്രായം ഞങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾ കേട്ടു, അഭിപ്രായങ്ങളൊക്കെ കേട്ടു. ഞങ്ങളെടുത്ത തീരുമാനമാണ് ആ തീരുമാനം. ആ തീരുമാനത്തിൻ്റെ അകത്ത് ഒരു റിപ്പീറ്റ് എന്നാന്ന് പറയാ ഒരു ആവർത്തനം അവരുടെ ഭാഗത്തുണ്ടായി എന്നുള്ളൊരു സത്യമാണ്. തീരുമാനം ഞങ്ങളെടുത്തതാണ്. അതിനകത്ത് ശ്രീ വേണുഗോപാലാണ് ആലപ്പുഴയുടെ കാര്യം സജസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൂടെ ജില്ല ആയതുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഇല്ലാതെ പോകണം എന്ന് അദ്ദേഹം പ്രകടിപ്പിച്ചപ്പോൾ ബാബുപ്രസാദിന് എടുക്കാനുള്ള ഒരു പൊതുധാരണ നമ്മളെ ഇതിൻ്റെ അകത്ത് ഒരുമിച്ച് വന്നു. എല്ലാവരും പറഞ്ഞു അത് എടുക്കാം അവസാനം. കാരണം അത് നമുക്കതിനകത്തൊന്നും തടസ്സങ്ങളില്ല. നമുക്ക് കാര്യപ്രസക്തമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആളുകൾ ഡി സി സി അധ്യക്ഷൻ്റെ സ്ഥാനത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടി ഉണ്ടാക്കണം, കാരണം നമുക്കൊരു വലിയ ടാർഗറ്റുണ്ട്. ആ ടാർഗറ്റിലേക്ക് ഒരു പാർട്ടി പോകണമെങ്കിൽ
ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന നേതാക്കന്മാരുടെ നേതൃത്വം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ചർച്ച. ഇല്ലെങ്കിൽ ചർച്ച നമുക്ക് ആളെ അങ്ങ് വെച്ചാൽ പോരെ. ഇപ്പൊ ഈ രണ്ടു പേർക്കെതിരെ ഈ സസ്പെൻഷൻ നടപടി വന്നു, അതൊരു സൂചന, അതൊരു താൽക്കാലിക നടപടി മാത്രമാണോ അതോ? അല്ല, അത് താൽക്കാലിക നടപടിയാണ്. ഇനി അവരുടെ വിശദീകരണം ഒന്ന് കേൾക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഞങ്ങൾക്കൊന്നും അച്ചടക്ക നടപടി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി പോകാനൊന്നും താല്പര്യമൊന്നുമില്ല, താല്പര്യമൊന്നുമില്ല. പക്ഷെ പാർട്ടി പോകണ്ടേ? പാർട്ടി പോകണ്ടേ? എല്ലാവരും ഇതുപോലെ പുറപ്പെട്ടാൽ ഈ പാർട്ടിൻ്റെ അകത്ത് നിലനിൽപ്പുണ്ട്, പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമോ? ഇപ്പോൾ സ്വതന്ത്രമായി പാർട്ടിക്ക് പ്രവർത്തിക്കാനും വ്യക്തിത്വം സംരക്ഷിക്കാനും നമുക്ക് ബാധ്യതയില്ലേ? ആ സംരക്ഷിക്കാനും ഇത്തരം നടപടി ആവശ്യമല്ലേ? തുടർ നടപടി ആ കേട്ടിട്ടുണ്ടാകും. ഇപ്പൊ സസ്പെൻഷനല്ലേ ചെയ്തിട്ടുള്ളൂ, അത് മാത്രമായിരിക്കില്ലല്ലോ, നടപടി ആവണമെന്നില്ലല്ലോ, സ്വാഭാവികല്ലേ? ഞങ്ങള് എനിക്ക് ഒരു നടപടി എടുത്തു, ഒരു നടപടിക്ക് വിധേയമാകേണ്ട ഒരു സ്റ്റേറ്റ്മെന്റും പത്രസമ്മേളനവും ഞാൻ നടത്തിയിട്ടില്ല. പാർട്ടിക്കെതിരെ ഒരു പാർട്ടിക്കെതിരെ ഒരു തെറ്റായ സമീപനവും ഞാൻ സ്വീകരിച്ചിട്ടില്ല. നേതാക്കന്മാരെ വിമർശിക്കാറില്ല, എന്നെ കുറ്റപ്പെടുത്തിയ നേതാക്കന്മാരെ വരെ ഞാൻ തിരിച്ചു കുറ്റപ്പെടുത്താം. ഇപ്പൊ അനിൽകുമാറിനും ശിവദാസ് നായരും എതിരെ പരസ്യ പ്രസ്താവനയ്ക്ക് നടപടിയെടുത്തു. സമാനമായ രീതിയിലുള്ള ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ചു. അവർ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് രമേശ് പാർട്ടി വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്നും കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ പാർട്ടി വിരുദ്ധ ഉള്ള സ്റ്റേറ്റ്മെന്റ് ഉള്ളത്? ഒന്നുമില്ല. പാർട്ടി വിരുദ്ധം അല്ലെ, പാർട്ടിയുടെ ഇമേജ് കളയുന്ന ഒരു സ്റ്റേറ്റ്മെന്റും അതിൻ്റെ അകത്തില്ല. ഉമ്മൻചാണ്ടി പറഞ്ഞത് ഞങ്ങൾ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. ചർച്ച ചെയ്തില്ല എന്നുള്ളത് ഒരു പരസ്യ പ്രസ്താവന അല്ല, അത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ അഭിപ്രായത്തെ അച്ചടക്കം എങ്ങനെയായിട്ട് കാണേണ്ട കാര്യവും അതിൻ്റെ അകത്തില്ലല്ലോ. ഈ ഗ്രൂപ്പുകൾ അപ്രസക്തമാക്കി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും എം പിമാർക്കും ഞാനേ ഞാനിതിൻ്റെ അകത്ത് തീരുമാനമെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എം എൽ എമാരോട് സംസാരിച്ചിട്ടുണ്ട്, എം പിമാരോട് സംസാരിച്ചിട്ടുണ്ട്, പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, പാർട്ടിയുടെ ജില്ലാതല നേതാക്കന്മാരെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ ആഫീസുകൾ കണ്ടിട്ടുണ്ടാകും. എത്രയോ നൂറുകണക്കിന് ആളുകൾ വന്നു പോയ ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ. അവരുടെല്ലാം അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. അത്രയേറെ ചർച്ച നടന്നിട്ടൊരു തീരുമാനം കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? നീണ്ട വർഷക്കാലം ഇതിൻ്റെ നേതൃത്വം ഉള്ളങ്കയിൽ വെച്ച നേതാക്കന്മാർ സ്വയം പറയട്ടെ, എപ്പോഴാണ് ഇങ്ങനെ ഒരു ചർച്ച നടന്നത്? ഞങ്ങൾ ഈ തലങ്ങളിലെല്ലാം ചർച്ച നടത്തിയിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തുന്നത്. ഇപ്പൊ ഈ രമേശ് ചെന്നിത്തലയും പറഞ്ഞു രമേശ് ചെന്നിത്തല അച്ചടക്കം ലംഘിച്ചിട്ടില്ലെന്ന്. പക്ഷെ അതേസമയം തന്നെ പാർട്ടിക്ക് നൽകിയ പേരുകൾ അടക്കം ഉമ്മൻചാണ്ടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു അദ്ദേഹം ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന നേതാവാണ്. ഇന്നും അതെ, എന്നും അതെ, നാളെയും അതെ. അദ്ദേഹത്തോട് അദ്ദേഹം തന്നെ ഇത് സ്വയം ആലോചിച്ച് അദ്ദേഹം തന്നെ ഇതിന് ഉത്തരം കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. നടപടി ശരിയല്ല. ഇനി ശരിയാണോ എന്ന് ഉമ്മൻചാണ്ടി തന്നെ ഒന്ന് ആലോചിക്കട്ടെ. വേണ്ടല്ലോ, ഒരു ജില്ലയിലേക്ക് ഉമ്മൻചാണ്ടി മൂന്നാളെ പേര് തരുന്നു, എന്താ അതിന്റെ അർത്ഥം? ആ മൂന്നിൽ ആരും ആവാന്നല്ലേ? സാമാന്യ ബുദ്ധി കൊണ്ട് അങ്ങനെയല്ലേ? അതൊക്കെ കോട്ടയത്ത് തന്ന ഒരു ലിസ്റ്റാണ്, ഒരു പാനലാണ്. എല്ലാ ജില്ലയിലും അദ്ദേഹം പാനൽ തന്നിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ വായിക്കാൻ തയ്യാറാണ്. എല്ലാ ജില്ലയിലും അദ്ദേഹം പാനൽ എൻ്റെ കയ്യിലുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് ഇവിടെ നിന്ന് ഈ പേര് തന്നത് ആരാ തന്ന പേര്? അപ്പോൾ അതിൽ നിന്ന് ഒരാളെ എടുക്കുക എന്നല്ലേ എൻ്റെ അർത്ഥം? ഒരു പാനൽ കൊടുത്താൽ അതിൽ ആരെടുത്താലും അദ്ദേഹത്തിന് സമ്മതമാണ് എന്നല്ലേ എൻ്റെ അർത്ഥം? പിന്നെ അതിനകത്ത് വേറെ ഇനിയും ചോദിക്കണോ? ഈ അതിനകത്ത് മൂന്നാളെ പേരാ തന്നതെങ്കിൽ മൂന്നിൽ പെടാത്ത ഒരാളെ വെച്ചാൽ തെറ്റ്. അല്ല, നടപടി ഇല്ലാതെ പാർട്ടി പോകാൻ പറ്റുമോ? അച്ചടക്കം ഇല്ലാതെ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? നമുക്ക് അച്ചടക്കം നടപടി എടുക്കണമെന്ന് നിർബന്ധമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ പാർട്ടി മുമ്പോട്ട് പോകണ്ടേ? പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ നടപടിയില്ലെങ്കിൽ പാർട്ടി പോകുമോ? കൊണ്ടുപോകാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കോൺഗ്രസിനെ പോലത്തെ ഒരു ബഹുജന പാർട്ടിക്കകത്ത് നടപടിയില്ലാതെ അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയില്ലാതെ ഒരു പാർട്ടി എങ്ങനെ നിലനിൽക്കും? അതിന്റെ അത് ഗോപിയായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങൾ തമ്മിലൊരു ധാരണയായിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഒന്നും പ്രതികരിക്കാത്തത്.
പാലോട് രവിക്കെതിരെ വരുന്ന ആരോപണത്തിൽ കടുമ്പുണ്ടോ? അതായത് പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയെ ഞങ്ങളൊരു അന്വേഷണ കമ്മീഷൻ വെച്ചിരുന്നു, നിങ്ങൾക്കറിയാലോ നിയോജക മണ്ഡലത്തിൽ. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് ബാലോട് രവിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു 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 പിന്നെ കണ്ടെത്തൽ ആ റിപ്പോർട്ടിലില്ല. ആ റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ സേവനം വേണ്ടത്ര രീതിയിൽ അവിടെ ഉപയോഗപ്പെടുത്തിയില്ല എന്നൊരു പരാമർശമല്ലാതെ ബാലോട് രവിയെക്കുറിച്ച് മറ്റൊരു പരാമർശം ആ റിപ്പോർട്ടിലില്ല. ആവശ്യം വന്നാൽ അദ്ദേഹം അവരെ സംസാരിക്കാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. അവർ തയ്യാറായാൽ, അവർ തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ഒന്നും ചെയ്യാനൊന്നും വൃത്തിയില്ല. അല്ല, ഞാൻ അങ്ങനെ എനിക്കൊരു പ്രതീക്ഷ, ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ്. ഞാൻ ഏതിന് പുറപ്പെടുമ്പോഴും ഓപ്റ്റിമിസം കൊണ്ട് പുറപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അവരിൽ നിഷേധമൊന്നും ഞാൻ കാണുന്നില്ല. സ്വാഭാവികമല്ലേ, ഇത്രയും കാലം രണ്ടുപേർ നിശ്ചയിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അത് അവരിൽ നിന്ന് മറ്റൊരു തലങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സ്വാഭാവിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? സ്വാഭാവികമല്ലേ? അതിലിപ്പോ ഞാൻ എന്നാ കുറ്റപ്പെടുത്തേണ്ട അതിന്? അല്ല, ഈ ലാസ്റ്റ് മൊമെന്റിൽ ഈ മൂന്നിടത്തെ മാറ്റം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് അവർ തന്നെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സംസ്ഥാനത്തിന്റെ പ്രസക്തി എന്താണ്? അങ്ങനെ ആശ്വസിക്കാനാണ് അവർക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങളത് നിഷേധിക്കുന്നില്ല. ഞങ്ങൾക്ക് മലബാറിലൊരു പഴമൊഴിയുണ്ട്, മമ്പൂച്ചയാലും മരപ്പൂച്ചയാലും എലീനെ പിടിക്കണം. ഞങ്ങൾക്ക് ലക്ഷ്യം കാണണം. ആ ലക്ഷ്യം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞ അവരെ ചെറുതാക്കുന്നില്ല. ഒരു ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് ഫോർമേഷനില്ല. അടിവരയിട്ട് പറയുന്നു, ഒരു ഗ്രൂപ്പ്. ഞങ്ങൾക്കൊന്നും ആർക്കും ഒരു ഗ്രൂപ്പില്ല, ഞങ്ങൾക്കൊന്നും ആർക്കും ഒരു ഗ്രൂപ്പില്ല. എൻ്റെ അടുക്ക സുധാരാട്ടിൻ്റെ കൂടെ നിൽക്കും എന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരോട് ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെയല്ല പാർട്ടിയോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞാൽ മതി. എന്നേ പറയുന്നുള്ളൂ ഞാൻ. നിങ്ങൾ ഗ്രൂപ്പ് മാനേജർമാരായി ഒരു കാലത്ത് നിങ്ങൾ ഗ്രൂപ്പ് മാനേജർമാരായിരുന്നു എന്നാണ് ചെന്നിത്തല പറയുന്നത്. രമേശ് ചെന്നിത്തലയും ഞാൻ ബന്ധപ്പെട്ട ഞാൻ ചോദിക്കുന്നത് ഗ്രൂപ്പ് മാത്രം എന്താണ്? ഇതൊരു നാട്ടിൽ നമ്മൾക്ക് ഒരു പഴമൊഴി ഉണ്ടല്ലോ, പൂച്ചനെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടക്കണ്ട തിന്നു, അങ്ങനത്തെ ഒരു പഴമൊഴി ഉണ്ട്. അതുപോലെ പാമ്പിനെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടക്കണ്ട തിന്നണം എന്നൊരു പഴമൊഴി ഉണ്ട്. ഈ രകത്ത് ഗ്രൂപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഇപ്പോൾ ഇല്ലാതെ പോലെ എന്താ മാർഗം? ഇപ്പൊ ഞങ്ങൾ അതിനൊരു വേറെ വഴി കണ്ടെത്തുകയാണ്. ഗ്രൂപ്പ് ഇല്ല, ഗ്രൂപ്പ് രഹിതമായി. ഗ്രൂപ്പിന്റെ ഗുഡ് ബുക്കിൽ വരാത്ത എത്രയോ പുതിയ തലമുറ പ്രവർത്തകന്മാരുണ്ട് നമ്മുടെ പാർട്ടി. അവരെയൊക്കെ രംഗത്ത് കൊണ്ടുവരിക, അതാണ് ഇതിന്റെ ദേശ ലക്ഷ്യം. നല്ല കഴിവും പ്രാപ്തിയുള്ള ആളുകൾ ബിഹൈൻഡ് ദ സീൻ ഉണ്ട്. അവരുടെ ആക്ഷേപം അതാണെങ്കിൽ ഞങ്ങളെ ആക്ഷേപം വെളിയിൽ വരാൻ അനുവദിക്കാത്ത കുറെ ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതൊക്കെ യാന്ത്രികമായി പരിഹരിച്ചോളൂ കോൺഗ്രസ് ആണ് പാർട്ടി. എനിക്ക് ഞങ്ങൾക്കതിനകത്ത് യാതൊരു വേവലാതി ഇല്ലെന്നല്ല, കെ പി സി സിന്റെ പുനഃസംഘടന പൂർണ്ണമായോ? അങ്ങനൊന്നും ഡി സി സി അധ്യക്ഷ പട്ടികയിൽ വനിതപാലെന്ന് ഇവിടെ പറഞ്ഞു. ഇവിടെ ആരാധന ഉണ്ടാക്കി ആകെ ഒരു അടുത്ത കാലത്ത് ഓർമ്മ ബിന്ദു ഒരാളാണ് വന്നത്. ഏത് പാർട്ടിക്കാണ് വനിത നേതാവുള്ളത് ജില്ലയിൽ? സി പി എമ്മിനുണ്ടോ? സി പി ഐക്ക് ഉണ്ടോ? ബി ജെ പിക്ക് ഉണ്ടോ? ഏത് പാർട്ടിക്കുണ്ട്? ഞങ്ങൾക്ക് പിന്നെയുണ്ട്. ഞാൻ പറഞ്ഞത് പുനഃസംഘടന എന്ന് പറയുമ്പോൾ എനിക്ക് കെ പി സി സിയും അതുപോലെ ജില്ലാ കമ്മിറ്റിയുടെ പൂർണ്ണതയും വരുമ്പോഴല്ലേ പൂർണ്ണമാകുന്നു. അവിടെയൊക്കെ വനിതകൾ വന്നൂടെ, വരാൻ ചാൻസ് ഇല്ലേ? ഒരുപാട് ചാൻസ് ഉണ്ടല്ലോ. ഇനി ഓരോ ജില്ലയിലും ഇതുപോലെ ഭാരവാഹികൾ വരില്ലേ? അതിൽ വനിതകൾ വരില്ലേ? കെ പി സി സിന്റെ ഭാരവാഹികൾ വരും, അതിൽ വനിത വരാം. ഒരു വലിയ ആക്ഷേപം ഇപ്പൊ ഗ്രൂപ്പ് എന്നതിലുപരി കോൺഗ്രസിൽ ഒരു സംസ്ഥാന കോൺഗ്രസിൽ ഒരു പുതിയ അധികാര ചേരി രൂപപ്പെടുന്നു എന്നുള്ളതാണ്. കെ സുധാകരൻ, പി ഡി സതീശൻ, കെ സി വേണുഗോപാൽ എന്ന രീതിയിലേക്ക് അത് പോകുന്നു. സ്വാഭാവികമല്ലേ? അത് സ്വാഭാവികമാണ്, സ്വാഭാവികമല്ലേ? കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അഖിലേന്ത്യ സംഘടനാ ചാർജിലെ ജനറൽ സെക്രട്ടറിയും വരുമ്പോ അധികാരം ഉണ്ടാവില്ലേ? ഒരിക്കലുമില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഏടുവെങ്കിലും എന്റെ വാക്കിൽ അങ്ങനെ ധ്വനി വന്നു. രമേശിനെ കുറിച്ചോ ഉമ്മൻചാണ്ടിയെ കുറിച്ചോ നിങ്ങൾ ചോദിച്ചപ്പോ എന്റെ പ്രതികരണത്തിൽ എവിടെയെങ്കിലും അതിന്റെ ഒരു ധ്വനി വന്നു. ഇപ്പോഴും ഞങ്ങൾ അവരവർ ഞങ്ങളുടെ നേതാവാണ്,
ബഹുമാനിക്കുന്നു, ഞങ്ങൾ അവർ പറയുന്നത് ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ്, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്. അപ്പൊ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു അധിക സമ്മർദ്ദം നിങ്ങളുടെ മേലിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് ഈ ഗ്രൂപ്പ് നേതാക്കൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള പരാതി അദ്ദേഹം പറഞ്ഞിരുന്നല്ലേ. സമാനമായ സാഹചര്യം ഇപ്പോൾ ഓർമ്മയുണ്ട് അതെല്ലാവർക്കും. ഈ ഗ്രൂപ്പ് നേതാക്കൾ അങ്ങനെ നടക്കുന്നില്ല എന്നതാണ് ഇതിന്റെ പുറകിലുള്ള വികാരം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതുപോലെ ഇപ്പൊ നടക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പുറകിലുള്ള. അതായത് അവരുടെ സമ്മർദ്ദം ഏശുന്നില്ല, അതാണ് കാര്യം. അഭിനന്ദിച്ച് അങ്ങൊരു ട്വീറ്റ് ഉണ്ട്, അതിൽ പറഞ്ഞത് വിജയത്തിന് മാന്ത്രിക സൂത്രങ്ങളില്ല, കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവുമാണ് വിജയഘടകം എന്ന് പറഞ്ഞു. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇനി പെട്ടിപിടുത്തക്കാർക്കും ഗ്രൂപ്പിനൊപ്പം നിൽക്കുന്നവർക്കും വലിയ പ്രാധാന്യമില്ല. അതെന്നതർക്കം കഴിവും പ്രാപ്തിയുമുള്ള പ്രവർത്തിക്കാൻ സാധിക്കുന്നവർക്ക് ആണ് ഇനിയത്തെ ചാൻസ്, അവർക്ക് ചാൻസ് കൊടുക്കും. ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തും. ഞങ്ങൾ തുറന്ന മനസ്സാണ്, തുറന്ന മനസ്സോടെ വിഷയത്തെ കാണുന്നത്. എന്തായാലും ഒരു കാര്യം ഓർപ്പ്, ഇതിനകത്ത് രംഗത്ത് മുഖം കാണിക്കാൻ സാധിക്കാത്ത ആയിരക്കണക്കിന് കോൺഗ്രസിൻ്റെ നല്ല കഴിവുറ്റ പ്രവർത്തകന്മാർ കറക്റ്റിന് പുറകിലുണ്ട്. വെളിച്ചത്ത് വരാൻ സാധിച്ചിട്ടില്ല, ഗ്രൂപ്പിൻ്റെ അംഗീകാരമില്ലാത്തത് കൊണ്ട് അവർക്കൊന്നും ഒരു തലങ്ങളിൽ എത്താൻ പറ്റിയിട്ടില്ല. എത്രയോ ആളുകൾ, ഞാൻ എൻ്റെ മെയിൽ കാണിച്ചു തരാം, ആ മെയിലിൽ വന്നിരിക്കുന്ന മെസ്സേജ് നിങ്ങൾ വായിക്കുക, ആയിരക്കണക്കിന് മെസ്സേജ്. ഞങ്ങൾക്കൊരു വഴി തുറന്നു കിട്ടിയതിൽ ആശ്വാസമാണ്, അങ്ങനെ പറയുന്ന എത്രയോ ആളുകളുണ്ട്. സ്വതന്ത്രമായി പാർട്ടിക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്, ഗ്രൂപ്പല്ല മാനദണ്ഡമെന്ന് കെ സുധാരൻ. വാർത്താ സമ്മേളനം തുടരുന്നു. നമ്മളിപ്പോ അങ്ങനെയല്ല, നമ്മളിങ്ങനെ ചതിരിക്കിടക്കുന്ന ആളുകളെ ഒക്കെ ഒന്ന് തപ്പിയെടുക്കണം. ഇത് താഴെ ബൂത്ത് കമ്മിറ്റി വരെ പോകണ്ടേ? അദ്ദേഹം ഒരു സംഘടന ചാർജ് വഹിച്ച ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. എല്ലാ കാലത്തും ഈ കെ പി സി സി പ്രസിഡന്റുമാരുടെ അടുത്തു നിന്ന ആളാണ് ഈ അനിൽകുമാർ. ഇത്തവണ അത് സാധിക്കാത്തതിലുള്ള പ്രതിഷേധം കൂടുതലോ? അല്ല, അദ്ദേഹത്തോട് ചോദിക്കുന്നല്ലേ നല്ലത്. അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനൊരു ഇനി ആർക്കും അങ്ങനെ സൂക്ഷിച്ചു നിൽക്കാൻ കഴിയില്ലെന്നുള്ള ഒരു സന്ദേശമാണോ? അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം കണ്ടെത്തി എന്ന് പറഞ്ഞിരുന്നു. അതിനുള്ള പ്രതിഷേധമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ആണോ? അദ്ദേഹം ആവശ്യപ്പെട്ടു. നമുക്ക് ഒരാളെ കണ്ടെത്തുമ്പോൾ നമുക്കതിന് നമ്മൾ നിങ്ങളുടെ പറയാത്ത ഒരുപാട് ചിട്ടകളുണ്ട്. നമ്മളിപ്പോൾ ഒരു നേതാവിൻ്റെ പോപ്പുലാരിറ്റി, അവിടെ അടുത്ത ജനങ്ങൾ ആരൊക്കെ പറയുന്നത്, ഏതൊക്കെ മണ്ഡലം പ്രസിഡന്റ്മാർ ബ്ലോക്ക് പ്രസിഡന്റ്മാർ പറയുന്നു, ഡി സി സിയുടെ നേതാക്കന്മാർ എത്ര പേർക്ക് പറയുന്നു, എം എൽ എ ആർക്ക് പറയുന്നു, എം പി ആർക്ക് വേണ്ടി പറയുന്നു, അങ്ങനെയൊക്കെ നോക്കിയിട്ടല്ലേ നമ്മളൊരു സെലക്ഷൻ നടത്തുന്നത്. അപ്പം അങ്ങനെ പറയാൻ ആളില്ലാത്ത ആളുകൾ ഒറ്റപ്പെട്ടു പോകും, സ്വാഭാവികം. അല്ല, അങ്ങനെയൊന്നല്ല, ഞാൻ ഇത് അനിൽകുമാറിനെ കുറിച്ച് പറഞ്ഞതല്ല, ഇത് ഞാൻ അനിൽകുമാറിനെ കുറിച്ച് പറഞ്ഞതല്ല, ഡോണ്ട് സേ അങ്ങനെ പറയരുത്. ഞാൻ ജനറൽ ആയിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞത്, നമ്മൾ ഈ പ്രോസസ്സിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞതാണ്. ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും സ്ഥാനങ്ങൾ കൊടുക്കാൻ പറ്റില്ല, അവർക്ക് അക്സെപ്റ്റൻസ് വേണം. ആ അക്സെപ്റ്റൻസിയുടെ മാനദണ്ഡം ഞാൻ ഈ പറഞ്ഞത്, ആ മാനദണ്ഡം നോക്കിയിട്ടല്ലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. എന്താണ് അത് ഏതെങ്കിലും നിമിഷം ഞാൻ അതിനെ തെളിയിച്ച എല്ലാ ആളുകൾക്കും അത്, ഞങ്ങൾക്കിപ്പം ആ ആളുകൾക്ക് ചിലപ്പോൾ കഴിവും കഴിവുകളും ഉണ്ടാവാം. വ്യക്തിപരമായി ചില മണ്ഡലം ഡി സി സി പ്രസിഡന്റുമാർക്ക് പ്രതീക്ഷിച്ച കഴിവോ കഴിവുകളോ ഉണ്ടാവാം, എനിക്ക് അത് ഭാവി തെളിയിക്കേണ്ടതാണ്, കാലം തെളിയിക്കേണ്ടതാണ്. പക്ഷേ അവർക്കൊക്കെ സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ആളുകൾ പറഞ്ഞവരായവരെല്ലാം. ഒരിക്കലും അവർ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയും സുരേഷും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് വളരെ മോശമായ രീതിയിൽ. ഇന്നിപ്പോ അലി രാവിലെ സംസാരിക്കുന്നത് എന്താ, വളരെ ധിക്കാലാണ് സംസാരിച്ചത്. അതൊന്നും ഒരു വെച്ച് ഓർപ്പിക്കാൻ അനിൽ കുമാറല്ല ആരായാലും നമുക്ക് സാധിക്കില്ല. ബാക്കിയൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം. അല്ല, അതൊരു ഈ ഉമ്മൻചാണ്ടിയുടെ രമേശ്വരത്തിന്റെ പരസ്യ പ്രതികരണം ആ പരസ്യ പ്രതികരണത്തിനെ കുറിച്ചൊന്നുമില്ല, പ്രതികരണത്തിൻ്റെ അകത്ത് പാർട്ടിക്ക് ആ വിമർശനം എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതൊന്നും രമേശ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വസ്തുതാവിരുദ്ധമായി ഉമ്മൻചാണ്ടി സംസാരിച്ച് ഞാൻ നിഷേധിച്ചു, തന്നെ തീർന്നു.
അതിനോട് കാരണം കാണിക്കണ്ടെന്നാ പറയേണ്ടത്. അതിനകത്തൊരു കാരണം കാണിക്കാറൊന്നുമില്ലല്ലോ. അവരവരുടെ വർഷം പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ വർഷം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വർഷന് പരിഹാരം ഉണ്ടാക്കി. തുടർ നടപടി അല്ല, ബാക്കിയുള്ള ബാക്കിയുള്ള എല്ലാ കമ്മിറ്റികളും ജില്ലയിലെ മറ്റ് ഭാരവാഹികളെ നിശ്ചയിക്കും, ബ്ലോക്ക് കമ്മിറ്റി നിശ്ചയിക്കും, ഭാരവാഹികളെ നിശ്ചയിക്കും, കെ പി സി സിന്റെ ഭാരവാഹികളും വേണം, എക്സിക്യൂട്ടീവ് വേണം. അതൊക്കെ ഞങ്ങൾ പ്രോസസ്സിൽ വളരെ പെട്ടെന്ന് നടത്തുന്നുണ്ട്. അതെ, അതിപ്പോൾ തുടങ്ങി. അതിൻ്റെ ആളുകൾ നമുക്കിപ്പോൾ ഭാരവാഹികളും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും. എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല, അറിയില്ല. വീഴ്ച എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അല്ല, അദ്ദേഹത്തിന്റെ പേര് ഒരു പക്ഷേ ഈ കോട്ടയത്തേക്ക് ഉൾപ്പെടെ പരിഗണിക്കപ്പെടുന്നതായിട്ടുള്ള, അല്ല അദ്ദേഹം പറഞ്ഞു, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അത് അവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാർ പറയണ്ടേ? നമ്മളിതൊരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ളൊരു മെക്കാനിസമാണ്. ഈ പാർട്ടിയുടെ ഇന്നത്തെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവത്തെ ചെറിയ തോതിലെങ്കിലും മാറ്റിയെടുത്ത് ഒരു സെമി കേഡർ സിസ്റ്റത്തിൽ പാർട്ടിയെ കൊണ്ടുപോകാനുള്ള പ്രവർത്തനമായി ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളതിൻ്റെ ഒക്കെ ഒരാരംഭം കുറിച്ചു കഴിഞ്ഞു. നിങ്ങളിപ്പം കേട്ടിട്ടുണ്ടാവും, ഞങ്ങളിപ്പം ട്രെയിനേഴ്സ് ട്രെയിനിങ് അതിൻ്റെയൊക്കെ ക്യാമ്പുകൾ കഴിഞ്ഞു. ഇനിയും അതിൻ്റെ ആളുകൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ 2500 കേഡേഴ്സിനെ സെലക്ട് ചെയ്യാൻ പോവുക, ആ കേഡേഴ്സിന് ട്രെയിനിങ് കൊടുക്കാൻ പോവുക, അവരെ ഞങ്ങൾ ഈ മൈക്രോ യൂണിറ്റിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പോവുക. അങ്ങനെയൊക്കെയുള്ള അടിത്തട്ടിലെ പ്രവർത്തനത്തിനകത്ത് പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിനനുസൃതമായ രീതിയിൽ ചലിക്കാനും ചലിപ്പിക്കാനും സാധിക്കുന്ന നേതാക്കന്മാരാണ് നമുക്ക് ആവശ്യം. ഗ്രൂപ്പിൻ്റെ പപ്പറ്റല്ല. ഞങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന കഴിവുറ്റ നല്ല സംഘാടകരാണ് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് ആവശ്യം. ആ സംഘാടകരെ ഞങ്ങൾ നേരായ വഴിക്ക് കണ്ടെത്തും. ഒരാളോടും വിവേചനമില്ലാതെ, ഒരാളോടും പ്രതികാരമില്ലാതെ അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി ഈ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് തൊഴിയുമ്പോൾ ഇത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പ്രകമ്പനമൊന്നും ഉണ്ടായിട്ടില്ല. പ്രതീക്ഷിച്ച വിമർശനമൊന്നും വന്നിട്ടുമില്ല. ഇത്രയും നല്ല ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാലും ഇപ്പോൾ ഇവൻ്റെയൊക്കെ അനിലിൻ്റെ ഒക്കെ പ്രസ്താവന കേട്ടപ്പോൾ ഞാൻ ധരിച്ചു എന്തൊക്കെയോ ഉണ്ടാവും, ഒന്നും ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഇല്ല ഇല്ല മാഡം, ഇതിനകത്ത് ഇടപെട്ടിട്ടേ ഇല്ല. രാഹുൽ ഗാന്ധിയായി നിരന്തരമായി ഞങ്ങൾ ബന്ധപ്പെടാം. അല്ല, അതിനകത്ത് ചില അവരവരെ ജില്ലകളെ കുറിച്ച് വ്യക്തിപരമായ അഭിപ്രായം പറയുക സ്വാഭാവികമല്ലേ? അത് കേൾക്കാനുള്ള ഒരു ബാധ്യത ഞങ്ങൾക്കില്ലേ? ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ജില്ല പറയും, രമേശ് രമേശിന്റെ ജില്ല പറയും. അതിനെ കണ്ടെത്തണ്ടേ പോരായ്മ? രോഗം കണ്ടാലും ചികിത്സിക്കല്ലോ. അതെന്ത് പോരായ്മ? അതല്ലേ ഞാൻ തെളിയിച്ചു ചർച്ച നടത്തിയെന്ന്. അതല്ലേ പോരായ്മ പറഞ്ഞത്? ചർച്ച നടത്തിയെന്ന് നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തന്നില്ലേ? രേഖ കാണിച്ചു തന്നില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ എന്താ പറയണ്ട്? എന്ത് ഇത് പുറത്തു ഞാൻ നെഞ്ഞ് എന്റെ ഹൃദയം തുറന്ന് കാണിക്കണോ? കാണിക്കാം. നമ്മൾ തമ്മിൽ സംസാരിച്ചതല്ലേ? റെക്കോർഡ് ഒന്നുമില്ല, റാഗിലെ റെക്കോർഡ് എൻ്റെ ഇതാണ്. അത് കാണിച്ചു നിങ്ങൾ ഇതുപോലെ രമേശിന്റെ ഉണ്ട്, രമേശ് പറഞ്ഞത് എഴുതി വെച്ചിട്ടുണ്ട്. ലിസ്റ്റ് തന്നില്ല, ഉമ്മൻചാണ്ടി പറഞ്ഞ പേരായി ഞാൻ ഇല്ല തരാന്ന് പറഞ്ഞു തന്നില്ല, പറഞ്ഞത് ഞാൻ എഴുതി വെച്ചു. അതാണിത്. ഒന്നും രണ്ടും പറഞ്ഞു, രണ്ടുപേരെയൊക്കെ പറഞ്ഞു. ശരി, ായിരുന്നു കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഒരു പൊട്ടിത്തെറിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കെ സുധാകരൻ നിലപാടുകൾ, കെ പി സി സി അധ്യക്ഷന്റെ നിലപാടുകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞത്.